ഇത് സിനിമയല്ല, കൃഷി കൊണ്ടുള്ള എന്റെ ജീവിതം. സിനിമയിൽ നിന്ന് കൃഷിയിലേക്കല്ല, കൃഷിയിൽ നിന്ന് സിനിമയിലേക്കായിരുന്നു ശരത്ചന്ദ്രന്റെ യാത്ര. മനസ്സിൽ സിനിമാ മോഹങ്ങൾ മുട്ടിടും മുൻപേ ശരത്ചന്ദ്രൻ കൃഷിയിൽ നൂറുമേനി കൊയ്യാൻ ആരംഭിച്ചു. നിലനിൽപ്പ് കൃഷി മാത്രമാണെന്ന ആദ്യ പാഠം പകർന്നു കിട്ടുന്നത് അമ്മ ദേവുവിൽ നിന്നാണ്. കുട്ടിക്കാലത്ത് തന്നെ സ്കൂളിൽ പഠിക്കുന്ന തന്നെ ശനി ഞായർ കൂലിപ്പണിക്ക് പോയിട്ടും അന്യൻ്റെ പറമ്പിലൊക്കെ പണിയെടുത്തിട്ടാണ് സ്കൂൾ ജീവിതം തന്നെ മുന്നോട്ട് പോയത്. അന്ന് മുതലേ കൃഷിയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്, മണ്ണിനോട് ഭയങ്കര ഇഷ്ടമാണ്. മണ്ണിൽ പണിയെടുക്കുക, അതിൻ്റെ ഒരു സുഖം ഭയങ്കര തന്നെ. അതിപ്പോൾ സ്ഥിരം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഒരു 10-15 വർഷമായിട്ട് പിന്നെ കൃഷി തന്നെയാണ് എൻ്റെ ഒരു ഏറ്റവും കൂടുതൽ എനിക്ക് തൃപ്തി നൽകുന്ന ഒരു മേഖല കൃഷി തന്നെയാണ്. നമ്മൾ രാവിലെ എൻ്റെ ഒരു പ്രഭാതം തുടങ്ങുന്നത് രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിച്ച് വന്ന് ഞാൻ ഈ കപ്പയിലൂടെയും വാഴയിലൂടെയും ഇഞ്ചിയിലൂടെയും ഇതൊക്കെ ചെന്ന് ജോലിക്കാരുടെ കൂടെയും സ്വന്തമായിട്ടൊക്കെ അധ്വാനിച്ച് കഴിയുമ്പോൾ മനസ്സ് ഒന്ന് ശരിക്കൊന്ന് കുളിക്കും, ശരീരം ഒന്ന് വിയർക്കും. അത് ഭയങ്കരമായ ഒരു ഉന്മേഷം തന്നെയാണ്. പിന്നെ കൃഷിയിലിറക്കി ഇറങ്ങുമ്പോൾ കുറച്ച് ഗ്ലാമർ ഉണ്ടാവില്ല, കാരണം എന്ന് വെച്ചാൽ കറുത്ത് കരി വളിക്കും. സിനിമയിലാകുമ്പോൾ നല്ല ഗ്ലാമർ ഉണ്ടാവും. രാവിലെ എണീച്ചാൽ പ്രൊഡ്യൂസറിൻ്റെ ഗർഫിലാണല്ലോ പോക്കും വരവും, പിന്നെ കോഴിച്ചാറിലാണല്ലോ മുഖം കഴുകുക രാവിലെ. അപ്പോൾ ഗ്ലാമർ ജീവിതമായിരിക്കും സിനിമയിൽ. പക്ഷെ ആ ഗ്ലാമർ ജീവിതം ഈ കൃഷി കിട്ടില്ല. പക്ഷെ കൃഷി കിട്ടുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാനും പറ്റില്ല. അല്ല, ഞാനതിനൊരു 24 hours അത് 24 മണിക്കൂർ ഒരു സിനിമാക്കാരനല്ല. അത് സിനിമയിലുള്ളപ്പോഴും അങ്ങനെ ഞാനൊരു സിനിമാക്കാരനല്ല. സിനിമയുള്ളപ്പോൾ ഒരു ചെറിയൊരു സിനിമ ഒക്കെ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടവേളകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാന്നുള്ളതാണ്. ചിലപ്പോൾ അത് എഴുത്തായിരിക്കും, ചിലപ്പോൾ കൃഷിയായിരിക്കും, ചിലപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ഫിലിം ചെയ്യാൻ പോകും. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു സ്വതന്ത്രനായിട്ട് ഒരുപാട് ചട്ടക്കൂടിൽ നിൽക്കാണ്ട് നമ്മളിഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വതന്ത്രനായിരിക്കണം. കർണാടകയിൽ നെഞ്ചൻകോടിൽ കുറച്ച് ഇഞ്ചി കൃഷി ചെയ്തിരുന്നു 2 വർഷം മുമ്പ്. അതിന് കുഴപ്പമില്ലാത്ത നല്ല വിളവുണ്ടായിരുന്നു, പക്ഷേ വില കിട്ടിയില്ല. പക്ഷേ വിളവ് കിട്ടിയിട്ട് വില കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം കൃഷി ലാഭവും നഷ്ടവും ഉണ്ടാവും, സിനിമ പോലെ തന്നെയാണ്. ചിലപ്പോൾ ഹിറ്റാവും, ചിലപ്പോൾ സൂപ്പർ ഹിറ്റാവും, ചിലപ്പോൾ അട്ടർ ഫ്ലോപ്പാവും. സിനിമയും കൃഷിയും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു 5 സെൻറ് സ്ഥലം പോലും ഇല്ല. ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിൽ കിട്ടിയ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ, അത് പാർട്ടീഷൻ ഒന്നും കഴിഞ്ഞിട്ടുമില്ല. പക്ഷേ ഞാനിങ്ങനെ പാട്ടത്തിൻ്റെ സ്ഥലം എടുത്തിട്ടാണ് സാറിന് കൃഷി ചെയ്യാറ്. ഇതിലിപ്പോൾ ഇഞ്ചിയുണ്ട്, റിയോഡി എന്ന് പറഞ്ഞൊരു ഇനമാണ് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മാരൻ എന്ന് പറഞ്ഞൊരു ഇനമുണ്ട്. പിന്നെ കുറച്ച് കപ്പ നട്ടിട്ടുണ്ട്. കപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു കപ്പ കൃഷിയല്ല സത്യത്തിൽ, കാരണം ഇത് പല സ്ഥലങ്ങളിൽ നിന്നും പല വെറൈറ്റികളാണ് ഉള്ളത്. മൽഗോവ എന്ന് പറഞ്ഞൊരു കപ്പയുണ്ട് ഇതിൽ. പിന്നെ ആമ്പക്കാട് എന്ന് പറഞ്ഞൊരു കപ്പയുണ്ട്. പിന്നെ ത്രിവേണി എന്ന് പറഞ്ഞൊരു കപ്പയുണ്ട്. അത് 8 മാസമാണ്, പക്ഷേ നല്ല വിളവായിരിക്കും. കോഴിമുട്ട പുഴുങ്ങി കഴിക്കുന്നവരുണ്ടാവും. ഒരു കറിയോ ചമ്മന്തി ഒന്നും അതിന് ഒന്നും വേണ്ട. പിന്നെ വാഴ വെച്ചിട്ടുണ്ട്, കൂർക്കയുണ്ട്, ചോളമുണ്ട്, ചേമ്പുണ്ട്, എല്ലാ കൃഷിയുണ്ട്. കാരണം ഒരു കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടവേളയായിട്ട് എല്ലാ കൃഷിയും ഞാൻ ചെയ്തിരിക്കും. എപ്പോഴും പച്ചപ്പായിരിക്കും ഇതിൻ്റെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മൽഗോവ എന്ന് പറഞ്ഞൊരു കപ്പയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറിക്കുന്നവരെയും അത് പച്ച കളറിൽ തന്നെ അതിൻ്റെ തണ്ടുണ്ടാവും. നല്ല ടേസ്റ്റുള്ളൊരു കപ്പയാണ്. അപ്പം സ്കൂളുകളിൽ അവിടുത്തെ ക്യാമ്പസുകളിലൊക്കെ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കുറേ കുട്ടികളൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കപ്പത്തണ്ടൊക്കെ ഫ്രീ ആയി കൊടുക്കുക, അതുപോലെ തന്നെ നല്ല ചേനകളൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്യുക ഫ്രീ ആയിട്ട് ചെയ്തിട്ട് അവരെ സ്കൂളിലൊരു ഒരു ഒരു ശരത്ചന്ദ്രൻ്റെ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കിയെടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. കാരണം യുവതലമുറ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ ഒക്കെ നാളെ കൃഷിയിലേക്ക് വരണം. കർണാടകക്കാരൻ്റെ വെറും എൻ്റെ സെൽഫോൺ മാത്രം നമ്മൾ കഴിച്ചിട്ട് കാര്യമില്ല.
സ്ഥലത്ത് നിന്ന് പരിഹാസങ്ങളൊക്കെ ഉണ്ടാവാം, സിനിമയൊന്നുമില്ല ഇപ്പോൾ കൂലിപ്പണിയാണ് എന്നൊക്കെ പറയും ചില ആൾക്കാർ. അതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല, കാരണം ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് ഞാൻ. സാധാരണ ഇപ്പോൾ നമ്മൾ കൃഷി ആരും ചെയ്യുന്നില്ല, കാരണം മലയാളിക്ക് കൃഷിയോട് ഉള്ള ഒരു അകൽച്ച വന്നു തുടങ്ങി. കാരണം ഇപ്പോൾ ഈ കർണാടകക്കാരൻ്റെയും ഈ ആന്ധ്രക്കാരൻ്റെയും പാടങ്ങളിൽ ഉണ്ടാക്കുന്ന എൻഡോസൾഫാനും കീടനാശിനിയൊക്കെ അടിച്ച പച്ചക്കറികൾ മാർക്കറ്റിൽ വരുമ്പോൾ പ്ലാസ്റ്റിക് അവറിൽ കൊണ്ടുപോകാനാണ് എല്ലാവർക്കും വലിയ താല്പര്യം. അതേ സമയത്ത് സ്വന്തം പറമ്പിൽ ഒരു കാന്താരി മുളക് പോലും കുത്തിയിടാൻ ആരും ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ എത്ര പേർക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ, എല്ലാവരും പറയും സമയമല്ല സമയമല്ല സമയമല്ല. ഇപ്പോൾ മമ്മൂട്ടി കൃഷി ചെയ്യാൻ ഇറങ്ങുന്നു, ശ്രീനിവാസൻ കൃഷി ചെയ്യാൻ ഇറങ്ങുന്നു, എല്ലാവർക്കും കൃഷി ചെയ്യാൻ. പക്ഷേ കൃഷി വരമ്പത്ത് നിന്ന് ചെയ്തിട്ട് കാര്യമില്ല, പാടത്തിറങ്ങിയിട്ട് മണ്ണിൽ അധ്വാനിച്ചാൽ മാത്രമേ ഒരു കർഷകനാകുള്ളൂ, അല്ലാണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഒരു കർഷകനാകുന്നില്ല. ശരിക്കും മണ്ണിൽ പണിയെടുത്ത് മണ്ണിൽ ആ വേർപ്പ് വേണം, അപ്പോഴേ ശരിക്കും ഒരു കർഷകനാകുള്ളൂ. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ആനുകൂല്യങ്ങളും എവിടെ നിന്നും കിട്ടുന്നില്ല. ഇപ്പോൾ 10-15 വർഷമായിട്ട് ഈ മണ്ണിൽ പണിയെടുത്തിട്ടും ഇത്ര വിളകളുണ്ടാക്കി, ഇഞ്ചിയുണ്ട്, ചേനയുണ്ട്, വാഴയുണ്ട്, കപ്പയുണ്ട്, എല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കൃഷിഭവനിൽ നിന്നും അവിടെ നിന്നും നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു സപ്പോർട്ടൊന്നുമില്ല. ഒരു കുമ്മായത്തിൻ്റെ പാക്കറ്റ് പോലും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഒരു കർഷകനെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ശരിക്കും പറഞ്ഞാൽ സർക്കാരും കാണിക്കണം. മണ്ണിനെയും കൃഷിയെയും തിരിച്ചു പിടിക്കണം, അതിജീവനത്തിൻ്റെ വഴി അത് മാത്രമാണ്. സംവിധായകൻ എന്ന മുഖവുര കർഷകൻ എന്ന പേരിന് ശേഷം മതി. നെറ്റിയിലെ വിയർപ്പ് തുടച്ച് ശരത്ചന്ദ്രൻ തുടരുന്നു. മണ്ണിൽ നമ്മളെ വേർപ്പ് വീഴുമ്പോൾ ആ വേർപ്പിൽ നിന്നുണ്ടാകുന്ന ആ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഒരു മണം, അതൊക്കെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമ നൽകുന്ന ഒരു സംഭവമാണ്. എൻ്റെ മക്കൾ നാളെ ആരും മുമ്പിലും കൈ കാണിക്കരുത്. മറ്റേ അച്ഛനും സിനിമാക്കാരനായിരുന്നു, സംവിധായകനായിരുന്നു വിചാരിച്ച് നാളെ എൻ്റെ മക്കൾ ആരും മുന്നിലും പോയി കൈ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മണ്ണിനോട് മല്ലിടുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം നിഷാന്ത്, മാതൃഭൂമി ന്യൂസ്, വയനാട്.